ആ പെണ്ണ് പറഞ്ഞു ആരെങ്കിലും പരിഗണിക്ക് ഒന്ന് വിസടിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പവും പൊന്തിയ ശവം പൊന്തിയെന്ന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിയിരിക്കണില്ലേ, കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ. പൊടി മേലാൽ നിങ്ങളെ ആവർത്തിച്ചാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു വന്ന് നാടകങ്ങളിൽ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോട് കുളിപ്പിച്ചു, പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനോട് കുളിപ്പിക്കും. പാപ്പച്ചന്റെ അമ്മ അമ്മ, അയ്യോ ഭയങ്കര കഷ്ടമായി പോയി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയോളൂ പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാ പറയണ. വിഷമിക്കാനൊന്നുമില്ല, പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഏത് സമയത്ത് തോന്നിയാണ് നമ്മ കുളിക്കാൻ അറിഞ്ഞ? കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ നിന്റെ കാലൻ? ഒന്നാക്കി വേണ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനായിട്ട് ഒരു ആദിവാസി നാടകം കഴിച്ചാലോ എന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്, ഇപ്പൊ മുന്നെടുത്തിട്ടോടാ. ആദിവാസി നാടൻ മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാപ്പി. അമ്മ അങ്ങോട്ട് പോ, അമ്മ ഇങ്ങോട്ട് വരില്ലട്ടോ, ഇങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുരുത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയില്ല. മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ഛോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവൂ. അച്ഛൻ പറയാതെ ഞാനങ്ങനെ. ആ കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും, മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളല്ല ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴുമെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാനേതായാലും ഗുണം പിടിക്കില്ല. എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു, പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതിത്തരാൻ. നിനക്ക് ശകുന്തള ദുഷ്യന്തരും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ. അച്ഛ, ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുകളുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്രയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട, നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം, കാരണം ബൈബിൾ വായിച്ചിരിക്കണം, അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ, നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ, സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം, ഇറക്കാൻ കാശ് വേണ്ടേ? എടാ, എനിക്ക് നായകവേഷം തരുന്നുണ്ടെങ്കിൽ ഈ ചായക്കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങാൻ സംബന്ധിച്ച ആളല്ലേ ഞാൻ. ചതിക്കല്ലേ അബ്ദുക്ക, നിങ്ങൾ ഈ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും. അബ്ദുക്ക, ആരുടെ മയ്യത്തായിരുന്നു? പേപ്പറുണ്ട്, പുതിയ ന്യൂസ് ഉണ്ട്. ഫാദർ വട്ടക്കുഴി എല്ലാരും പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഫാദർ പുതിയ ആളെ തുടങ്ങി. അസ്തികൾ കിടിലം കൊള്ളുമാറ്
റോമിന്റെ കവചിത കരസേനയുടെ ഘടനാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ സർപ്പസന്തതികളെ. വെനീസിലെ സുന്ദരി, രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി. പാപ്പച്ചൻ പറഞ്ഞു സംവിധാനം ചെയ്ത് തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി, നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി. മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടിമതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നതുവരെ അടി. കലക്കിയച്ചോ, പാപ്പച്ചൻ എഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ അല്ല, ഇവനാകുമ്പോ കുരിശിനെ വരുന്നുണ്ട്, ഈർക്കിന് വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനും കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ റൂപ്പ് തുടങ്ങി നിറഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോരിക്കുക. ഓഹോ, ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ, അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. അമ്മേ, അറിഞ്ഞതായി ഭാവിക്കണ്ട, പെണ്ണ് കാണാൻ വന്നിരിക്കുക. മേപ്പാടത്തെ ദാമോദരക്കുറിപ്പിന്റെ മോന, ചടങ്ങുകളിലൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം, ഇഷ്ടപ്പെടും. ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ, എനിക്ക് ആദ്യമോട് മനസ്സിലായില്ല. പിന്നെ അച്ഛനൊക്കെ സുഖായിരിക്കണോ? ഞങ്ങള് പഴയ ബന്ധ. ഇപ്പോ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ, അത് മമ്മനോട് കച്ചവടാക്കി കൊടുത്തത് ഞാനാ. അത് വാങ്ങിയ ശേഷം എന്താ ഐശ്വര്യം, ഇപ്പൊ എത്രയാ മില്ലുകള്. പിന്നെ മോളോട് രണ്ട് ചായ ഉണ്ട്. ഞാനത് അങ്ങോട്ട് മറന്നു. മോളെ ലക്ഷ്മി, രണ്ട് ചായ. ആ അച്ഛനല്ലാട്ടോ, മധുരട്ടോളൂ. മോനിപ്പോ എന്ത് ചെയ്യണു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിക്ക. വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല. ഉള്ള ബിസിനസ് തന്നെ നോക്കി കിടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത്. അനർഗ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവൾ വിളിച്ചു, ചേട്ടാ. പാപ്പച്ച, ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി. പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല. എന്താണ് കാര്യം? എടാ, ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു. നന്നായി, ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ചെടുക്കുമ്പോൾ അവന്റെ ഒരു. നീ വിഷമിക്കാതിരി. ഏ, ഞാനിപ്പോ എഴുതിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്ത്? ഇല്ല, നായകൻ നിന്നെ പോലെ പേടി തീർന്നാ, പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, ആള് ഭയങ്കരനാ. നമുക്ക് പോയി ഉണ്ടാക്കടാ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വെച്ചാ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി. ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയേടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ എന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഈ കുട്ടിയെ കാര കണ്ടുപിടിച്ച്. എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടല്ലോ.
അവനെയും കൊല്ലും നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താ. വേണകുമാരി, ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപുരേന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി, അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂർ ജയിലിൽ വെച്ച് കാണാം. നിന്നിപ്പ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും. പിന്നെ കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഏത് വഴിക്ക് പോയി? ഒരു കള്ളം വന്നു പറയണു, ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു പിടിക്കോ. എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ, പോയി നോക്കണ. നിങ്ങൾ അങ്ങോട്ട് പോ, നിങ്ങൾ അവിടെ പോയി നോക്കാൻ. പോയി നോക്കാൻ, പോയി നോക്കണ. ചേട്ടാ ഇത് കയറ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട, ഇത് കയറാൻ. അല്ല ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് പോയി. എവിടെയെങ്കിലും പോ. മോളെ, ലക്ഷ്മി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ? ഒന്നാമതിപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായ ഇറങ്ങും. തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. എന്താ എന്താ? അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവടാ. കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും, എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ, പോണ. അവിടുന്ന് വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാന കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ.